ഇത്തരം ഒരു ഏരിയയിലേക്ക് വന്നത് ഈ അടുത്ത കാലത്താണോ നേരത്തെ തന്നെ വർക്കൗട്ട് ചെയ്യാറുണ്ട്? അല്ല, ഞാൻ 30 വർഷം കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ 87 കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് കയറി, എന്നിട്ട് അതിന് മുമ്പ് തന്നെ വർക്കൗട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അന്ന് മുതലേ ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് കാണുമ്പോൾ ഒരുതരം അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ്. പക്ഷേ ഇതിന് ഫുഡൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫുഡ് കൺട്രോളിങ് മെയിനായിട്ട് നമ്മള് കോമ്പറ്റീഷൻ ടൈമിലാണ്. അല്ലാത്തപ്പോൾ നോർമൽ ഫുഡ് ഉണ്ട്, എന്നാലും ഫാറ്റ് കയറാത്ത കുറെ ഫുഡുകൾ കഴിക്കും. കോമ്പറ്റീഷൻ സമയത്ത് ഫുൾ ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ എഗ് വൈറ്റും ചിക്കൻ പുഴുങ്ങിയതും മാത്രം, അതാണ് നമ്മുടെ ഡയറ്റ്. അത് മൂന്ന് നേരം അത് മാത്രമേ കഴിക്കുള്ളൂ. വേറെ ടേസ്റ്റ് ഒക്കെ തോന്നി കഴിഞ്ഞാൽ ഒന്നും തോന്നുന്നില്ല. ചായ കാപ്പി ഒന്നും കുടിക്കാൻ ഒന്നും കുടിക്കത്തില്ല. ഓ, പാല് ചായ മോര് തൈര് ഒന്നുമില്ല, എല്ലാം ഇതിനകത്ത് തന്നെ. അപ്പൊ ഈ കാണുന്ന സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനേ കുറച്ച് പാടാണ്. അപ്പൊ വീട്ടിലൊക്കെ അപ്പൊ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ ഒന്നുമില്ല, നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട. കാരണം നമ്മളൊരു ഒരു ഉദ്ദേശം കൊണ്ട് നിൽക്കില്ലേ, ഇങ്ങനെ ടൈറ്റിൽ വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് ഫുഡ് കല്യാണത്തിന് പോയാലും എന്തായാലും നമ്മൾ മാറി ഉടക്കത്തേ ഉണ്ട്, ബാക്കി ഫുഡൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ മനസ്സിനൊരു ധൈര്യം കൊടുത്തങ്ങ് മുമ്പോട്ട് പോയി ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മളൊരു അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടണം എന്നുള്ളത് കിട്ടി. ദൈവം സഹായിച്ച് നമുക്കിപ്പം ഈ February 23 പോണ്ടിച്ചേരി വെച്ച് നടന്ന മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ മിസ്റ്റർ ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുത്തു. ആ കോമ്പറ്റീഷനിലേക്ക് എത്തിയ ഒരു പ്രാക്ടീസും അതിലേക്ക് എത്തുന്നതും വിജയിച്ചതും പറയൂ. കോമ്പറ്റീഷൻ എത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മിസ്റ്റർ കൊല്ലം കോമ്പറ്റീഷൻ നടന്നു, അതിൽ ടൈറ്റിൽ വന്നു, മാസ്റ്റേഴ്സ് ടൈറ്റിൽ വന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേറ്റിന് പോയി സെലക്ഷൻ വന്നു. സ്റ്റേറ്റിൽ സെലക്ഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ നാഷണൽ സെലക്ഷൻ വരുന്നത്. അന്നേരം സ്റ്റേറ്റ് പ്രാവശ്യം ഈ പിന്നെ കൊറോണ ആക്കി അതിൻ്റെ സ്റ്റേറ്റ് കോമ്പറ്റീഷനായിട്ട് നടത്തിയുള്ള സെലക്ഷൻ ട്രയലായിരുന്നു തൃശ്ശൂർ വെച്ച്. അതിൽ സെലക്ഷൻ ട്രയലിൽ നമുക്ക് സെലക്ഷൻ വന്ന് ഫസ്റ്റ് വന്നു മാസ്റ്റേഴ്സ് കളിക്കാനായിട്ട്. 50 വയസ്സിന് മുകളിലുള്ളവരുടെ ഇത് മൂന്ന് ക്ലാസ്സുണ്ട്. 40 വയസ്സ് തൊട്ട് 50 വയസ്സ് ഒരു ക്ലാസ്, 50 തൊട്ട് 60 വയസ്സ് ഒരു ക്ലാസ്, 60 മുകളിലോട്ട് ഒരു ക്ലാസ്. അതിൽ നമുക്ക് 50 വയസ്സ് 60 ഇടയ്ക്ക് 59 വയസ്സായതുകൊണ്ട് 50 60 ഇടയ്ക്കുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് ടൈറ്റിൽ വന്നതുകൊണ്ട് നാഷണൽ കളിക്കാൻ പോണ്ടിച്ചേരി പോകാൻ സെലക്ഷൻ വന്നു. February 22-23 പോണ്ടിച്ചേരിയിൽ മാസ്റ്റേഴ്സ് ടൈറ്റിൽ വന്നു. അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം നിറവേറി. കേരളത്തിൽ ആദ്യമായിട്ടാണ് മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ വരുന്നത്. വിൻ ചെയ്യുന്ന സമയത്ത് ഒരു മനസ്സിൽ എന്താ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 26 പേരെ കണ്ടുണ്ടാകും കോമ്പറ്റീഷനിൽ. അതിൽ ബെസ്റ്റ് ഓഫ് 10 എടുക്കും ആദ്യം, അത് കഴിഞ്ഞ് ബെസ്റ്റ് ഓഫ് 5. ഈ ബെസ്റ്റ് ഓഫ് 5-ൽ നിന്നാണ് നമ്മളെ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം അവർ 5th prize വിളിക്കുന്നത്, 5th, 4th, 3rd, പിന്നെ രണ്ടുപേരേ ഉള്ളൂ. അപ്പോഴാണോ മാനസികമായിട്ട് നമ്മൾ തകരുന്നത്, ഈ ആരെ വിളിക്കും ആരെ വിളിക്കും എന്നുള്ള ടെൻഷൻ. പക്ഷേ ദൈവം സഹായിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും മറ്റും കൊണ്ട് രണ്ടാമത് നിന്നാളെ ഛത്തീസ്ഗഡിലുള്ള ആളാണ്, ഛത്തീസ്ഗഡുകാരനെ സെക്കൻഡ് വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്ന് ഓക്കെ തണുത്തത്. അപ്പോഴാണ് ഇത്രയും നാളത്തെ കഠിന അധ്വാനത്തിന്റെ ഒരു ഫലം നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ പ്രാക്ടീസാണ്. 6 മണിക്കൂർ രാവിലെ 3 മണിക്കൂർ, വൈകിട്ട് 3 മണിക്കൂർ ഈ കോമ്പറ്റീഷൻ ടൈമിൽ. പിന്നെ അതിൻ്റെ ഈ ലൈറ്റ് ഈ ഫുഡും ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഡയറ്റാണ് നമ്മൾ മെയിൻ. അതിൻ്റെ കൂടെ ഈ വർക്കൗട്ടും കൂടെ ആകുമ്പോൾ പിന്നെ പ്രോട്ടീൻ ഉണ്ട്, നമുക്ക് എക്സ്ട്രാ പ്രോട്ടീൻ നമ്മൾ പൗഡർ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡിൽ നിന്ന് അത്രയും പ്രോട്ടീൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ കൂടെ കയറ്റി കൊടുക്കും, എന്തെങ്കിലും നമുക്ക് പിടിച്ച് നിൽക്കാത്തുള്ളൂ, അല്ലാതെ വേറെ ഫുഡൊന്നും ഇല്ലല്ലേ. പിന്നെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ദിവസം നമ്മളിപ്പോൾ 23-ാം തീയതി കോമ്പറ്റീഷൻ ആണെങ്കിൽ 22-ാം തീയതി രാവിലെ തൊട്ട് ഫുള്ളി വാട്ടർ ഔട്ടാണ്. വാട്ടർ കുടിക്കത്തേയില്ല, വെള്ളം കുടിക്കത്തേയില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. അങ്ങനെ വാട്ടർ കട്ടും ചെയ്ത് ഫുഡും കൺട്രോൾ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ വെച്ച് കട്ടിയുള്ള പണിയായത്. കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടെങ്കിലും അതെ, കാണുമ്പോൾ നല്ല രസമാണ്, ഗുമ്മാണ്, പക്ഷേ അത്ര ഈസി ആയിട്ടല്ല ഉണ്ടാക്കി എടുക്കുന്നത്. ഹെവി പണിയാണ്.